ഇന്നത്തെ നമ്മുടെ റെസിപ്പി 4 മണിച്ചായയുടെ ഒക്കെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ടേസ്റ്റിൽ വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ചിക്കൻ ഫില്ലിംഗ് വെച്ചിട്ടുള്ള ഒരു ബണ്ണിറച്ചതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു ഫില്ലിംഗ് തയ്യാറാക്കണം. ചിക്കൻ ഫില്ലിംഗ് ആണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് കൊടുക്കണം. അതേപോലെ തന്നെ പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ചേർത്തിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ നന്നായി മൂത്തു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 2 മീഡിയം സവാള ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റി കൊടുക്കണം. ഇനി സവാളയിലേക്ക് നമുക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/3 ടീസ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ചിക്കൻ ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യണം. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ബണ്ണൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ബണ്ണിൻ്റെ സെൻറ്റർ ഭാഗം നമുക്കൊന്ന് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലുള്ള പോർഷനൊന്ന് നമുക്ക് റിമൂവ് ചെയ്തെടുക്കണം. അപ്പോൾ അത് നമുക്കൊരു 1 ടീസ്പൂൺ വെച്ചിട്ട് നന്നായി ഒന്ന് റിമൂവ് ചെയ്തെടുക്കാം. അത് നമുക്ക് കളയണ്ട, അത് നമുക്ക് ആവശ്യം വരും. പിന്നെ നമുക്ക് ബാക്കിയുള്ളതല്ലാതും കൂടി ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുള്ളതാണ് നമുക്ക് മാറ്റി വെച്ചിട്ടുള്ളത്. ഇനി നമുക്കൊരു എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മയണീസാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മയണീസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ 2 അല്ലി വെളുത്തുള്ളിയും 1 കപ്പ് മിൽക്ക്, 1¼ കപ്പ് ഓയില്, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ വിനെഗർ, ഇതെല്ലാതും കൂടെ ചേർത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മയണീസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതൊരു എഗ്ലെസ് മയണീസ് ആണ് കേട്ടോ. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് ബൺ എങ്ങനെ ഫില്ല് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം നമുക്ക് മയണീസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചിക്കൻ്റെ ഫില്ലിംഗ് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് കവർ ചെയ്യണം. നമ്മൾ കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ അതിൻ്റെ ഉൾഭാഗത്ത് നിന്ന് എടുത്തിട്ടുള്ള പോർഷന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് സീൽ ചെയ്ത് കൊടുക്കാം. ആ മേൽഭാഗം വിട്ടു പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒന്ന് സീൽ ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ അത് ചൂടായി വരുമ്പോൾ നമ്മൾ സീൽ ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബണ്ണും ഈ മുട്ട മിക്സിയിലൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക. ഇനി സീൽ ചെയ്തുള്ള ഭാഗം നമുക്ക് ഓയിലിലോട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെക്കേണ്ടത്. ഇനി നമുക്ക് ഓരോ സൈഡും ഒന്ന് ടേൺ ചെയ്ത് കൊടുക്കാം. ഇത് വേഗം വേഗം ആവും, ബണ്ണല്ലേ, അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് ഇത് മുരിഞ്ഞു കിട്ടും. അപ്പോൾ ബണ്ണ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള എല്ലാ ബണ്ണും ഇതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓയിലിലേക്ക് വെച്ചെടുക്കുമ്പോൾ ആ സീൽ ചെയ്ത ഭാഗം ഫസ്റ്റ് വെച്ച് കൊടുക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ടേൺ ചെയ്ത് കൊടുത്താൽ മതി എല്ലാ ഭാഗവും ഒന്ന് മുരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാ നമ്മുടെ എല്ലാ ബണ്ണും ഇതുപോലെ നമ്മളൊന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ വെറൈറ്റി സ്നാക്കായ ബണ്ണ് ഇറച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഡിഷാണിത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിടണം. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് നല്ലൊരു ഡിഷുമായി കണ്ടുമുട്ടാം.